ഹായ് ഓൾ, ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ക്രൈസ്റ്റ് ചർച്ച് കത്തീഡ്രൽ ഡബ്ലിനിലേക്കാണ്. ഇത് ഏകദേശം 1000 വർഷത്തോളം പഴക്കമുള്ള ഒരു പള്ളിയാണ്. 1930 ഇത് ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത്. അതിനുശേഷം ഇത് 2-3 പ്രാവശ്യം പുതുക്കി പണിതിട്ടുണ്ട്. അപ്പൊ കേറി ഗേറ്റിൽ കടന്നു വരുമ്പോൾ ഒരാൾ ഇവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് 2015 തോമസ് എന്ന് പറയുന്ന ഒരു ശില്പി ചെയ്ത ഒരു വെങ്കല പ്രതിമയാണ്. ഹോംലെസ് ജീസസ് എന്നാണ് ഈ ആർട്ടിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ പള്ളിക്കകത്തോട്ട് നടക്കുകയാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിട്ട് തേനീച്ച വളർത്തുന്ന ഒരു കൊച്ചു ഏറിയുണ്ട്. V8 നെറ്റ്വർക്ക് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ Dublin 8 ഈ ഒരു പള്ളി ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പല സൈഡുകളിലായിട്ട് ഇങ്ങനെ ഇതിൻ്റെ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പള്ളിക്കകത്ത് കയറിയിരിക്കുകയാണ്. ഇതാണ് ഈ പള്ളിയുടെ ഏറ്റവും വലിയ ഹൃദയഭാഗം. ഇതിൻ്റെ ഹോള്, ഇതിൻ്റെ എൻട്രൻസ് ഹോള്. 1562 ഈ റൂഫ് മൊത്തം കൊളാപ്സായി വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എൻ്റെ വലതുഭാഗത്ത് കാണുന്ന ഈ മതിൽ മൊത്തം ഒറിജിനലാണ്, അന്ന് മുതലുള്ളതാണ്. എൻ്റെ ഇടതുഭാഗത്ത് കാണുന്നത് മൊത്തം തകർന്നു പോയിരുന്നു. അത് മൊത്തം അവർ 19-ാം നൂറ്റാണ്ടിൽ എന്തോ ഫുൾ അവർ പുതുക്കി പണിതിട്ടുണ്ട്. ഇതാണ് മ്യൂസിഷ്യൻസ് കോർണർ. 1870 മുതൽ യൂസ് ചെയ്ത് വന്നിരുന്ന പിയാനോ ആണ്. ഇത് ഇന്നും യൂസ് ചെയ്യുന്നുണ്ട് കൊയർ സംഘം. ഇത് സാമുവൽ ലോക്കുട്ടി, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ലെഫ്റ്റനന്റ് ജനറൽ ആയിരുന്നു. നമ്മുടെ ടിപ്പു സുൽത്താനും ഹൈദരാലിക്കും എതിരായുള്ള യുദ്ധത്തിൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അന്നത്തെ ലെഫ്റ്റനന്റ് ജനറൽ ആയിരുന്നു ഇദ്ദേഹം. ഇതാണ് ബാപ്റ്റിസ്റ്റ് കോർണർ. ഇത് ഏകദേശം 1500 സംതിങ്ങിലുള്ള മാമോദിസ തൊട്ടിയാണ്. ഇന്നും ഇതിനകത്താണ് മാമോദിസ കുഞ്ഞുങ്ങളെ ചെയ്യുന്നത്. ഇത് 1176 മരിച്ച റിച്ചാർഡ് ഡി ക്ലെയർ, അല്ലെങ്കിൽ സ്ട്രോങ് ബോ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ, ഡബ്ലിനിലെ ഒരു നേതാവിൻ്റെ ശവകുടീരമാണ്. ഈ ചർച്ചിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഗോത്തിക് സ്റ്റൈലിലെ റോമൻസ്ക്യൂ സ്റ്റൈലാണ് ഓൾമോസ്റ്റ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഇത് സെൻറ്റ് ലോറൻസ് ഒത്തൂൽ, ഡബ്ലിൻ്റെ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന സെൻറ്റ് ലോറൻസിൻ്റെ ഹൃദയം ഇപ്പോഴും കാർണിവേറ്റ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. എംബാം ചെയ്ത് ഇതിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത് ഫ്രാൻസിലാണ്. അവിടുന്നാണ് ഈ ഹൃദയം കൊണ്ടുവന്നിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ സ്കള് ഇംഗ്ലണ്ടിൽ ഒരു കത്തീഡ്രലുണ്ട്. 2012 ഇത് ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി. പിന്നെ 2018 ഇത് റിക്കവർ ചെയ്യുന്നത്. ഇവിടെയാണ് കൊയർ ഗ്രൂപ്പുകൾ രണ്ട് സൈഡായിട്ട് വിരിക്കുന്നത്. ഇത് ഡബ്ലിൻ്റെ ആർച്ച് ബിഷപ്പിന് ഇരിക്കാനുള്ള സീറ്റാണ്.
ഈ കത്തീഡ്രലിലുള്ള വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് 86 സ്റ്റെപ്പ് കയറി വേണം നമ്മൾ ബെല്ല് ഇരിക്കുന്നിടത്ത് പോകാൻ. അത് ഗിന്നസ് വേൾഡ് റെക്കോർഡിലുള്ളതാണ്. 19 ബെല്ല് ഒരു ടവറിൻ്റെ കീഴിലുള്ളതാണ്. ഇനി നമ്മൾ പോകുന്നത് 11 നൂറ്റാണ്ട് മുതലുള്ള ഒരു ക്രിപ്റ്റിലേക്കാണ്. അതായത് ഒരു അണ്ടർഗ്രൗണ്ട് ആണ് ഇത് മൊത്തം. ഇപ്പം അവർ ഒരു ആർട്ട് ഗാലറി പോലെ, ഒരു എക്സിബിഷൻ പോലെ അവർ തുറന്നിരിക്കുകയാണ്. എന്നാലും നമുക്ക് പോയി നോക്കാം. ക്രൈസ്റ്റ് ചർച്ച് കത്തീഡ്രലിൽ ഹിസ്റ്റോറിക്കൽ ഡ്രാമാസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ദ ട്യൂഡോഴ്സ്, ദ റെയിൻ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ കോസ്റ്റ്യൂംസ് ആണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഈ കോസ്റ്റ്യൂംസ് ഒക്കെ ആയിരുന്നു, അതാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. നമുക്ക് വേണേൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വില്യം മൂന്നാമൻ രാജാവ് 1600s കുർബാനയ്ക്ക് വേണ്ടി നേർച്ച കൊടുത്ത സ്വർണ്ണ പാത്രങ്ങളാണിതെല്ലാം. ഇങ്ങോട്ടാണ് മ്യൂസിയത്തിലേക്ക് പോകുന്നത്. പക്ഷേ ഇന്ന് അവിടെ ക്ലോസ്ഡ് ആണ്, അതുകൊണ്ട് നമുക്ക് ഇന്ന് അവിടെ കയറാൻ പറ്റില്ല. ഈ കാണുന്ന വട്ടമാണ് ദ ലബ്രിന്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഐഡിയോളജി എന്താന്ന് വെച്ചാൽ പ്രാർത്ഥനയിൽ ഒരു ഫോക്കസ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പം ഇതിനകത്തൂടെ ഒരു ആ ഒരു ലൈനിൽ കൂടെ നടന്ന് ഈ വട്ടത്തിൽ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥന ചൊല്ലി നടക്കുമ്പോൾ ദൈവത്തോടൊരു കണക്ഷൻ, ഒരു ഫോക്കസായിട്ട് ഒരു കണക്ഷൻ കിട്ടുന്നതെന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടുത്തെ ബെല്ലിൻ്റെ ഒറിജിനൽ സൗണ്ടാണിത്. ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. കുറച്ച് നേരം നിങ്ങളുടെ ഫാമിലി ഒത്ത് സമാധാനമായി വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ഒരു സ്പോട്ടാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് സപ്പോർട്ടിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി വേ ലവ് ഫ്രം ടി ജെ ട്രാവൽ വ്ളോഗ്സ്.